കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസവും ആചാര രീതികളും സംരക്ഷിക്കാൻ ബി ജെ പി ഒപ്പമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ത്രിപുര ആവർത്തിക്കുമെന്നും മോദി പറഞ്ഞു. കോഴിക്കോട് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. I want to say it clearly, BJP stands with Kerala. BJP stands with our faith. Bharatiya Janata Party ka prayas hoga ki Supreme Court ke samne Kerala ki sainkdo varsh purani aastha, parampara aur puja paddhati ka vishay विस्तार से रखा जाए. हमारी सरकार ये भी कोशिश करेगी कि आस्था और विश्वास के विषयों को संवैधानिक संरक्षण मिले. ശബരിമലയെ പേരെടുത്തു പറയാതെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരങ്ങളെ സാക്ഷിയാക്കി ഈ പരാമർശം നടത്തിയത്. നേരത്തെ അറിയിച്ചതിലും 1.5 മണിക്കൂർ വൈകിയായിരുന്നു പ്രധാനമന്ത്രി വേദിയിലെത്തിയത്. വിശ്വാസികൾക്കൊപ്പമെന്ന് അറിയിച്ച മോദി ഇരുമുന്നണികളും കേരളത്തിന്റെ ആചാരങ്ങളെ നശിപ്പിക്കാനാണ് ശ്രമിച്ചതെന്നും ആരോപിച്ചു. എൽ ഡി എഫും യു ഡി എഫും പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ബി ജെ പി ബദൽ രാഷ്ട്രീയമാണ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതെന്നും ആവർത്തിച്ചു. കോഴിക്കോട്ടെ കോൺട്രസ്റ്റ്, മാവൂർ ഗോളിയർ റയോൺസ് എന്നീ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെക്കുറിച്ചും മോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. ഐസ്ക്രീം സോളാർ വിഷയത്തിലകപ്പെട്ടവർ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അഭികാമ്യമല്ലെന്ന് പറഞ്ഞ മോദി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പരോക്ഷമായി ഇങ്ങനെ പറഞ്ഞു. കോഴിക്കോട്ടെ കടപ്പുറം വേദിയിൽ തളി മഹാക്ഷേത്രത്തിന്റെ പവിത്രതയെക്കുറിച്ച് പരാമർശിച്ച് ആരംഭിച്ച മോദിയുടെ പ്രസംഗം എല്ലാവർക്കും വിഷു ഈസ്റ്റർ ആശംസകൾ നേർന്നാണ് അവസാനിപ്പിച്ചത്. ജീവൻ ന്യൂസ് കോഴിക്കോട്.